ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നാളെ നോമ്പൊക്കെയാണല്ലേ. അപ്പോൾ അതിൻ്റെ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ എന്താ, അത് കോഴിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കി വെക്കണം. പിന്നെ കുറച്ചിപ്പോൾ തലേന്ന് പലചക്കക്ക് പൊരിച്ചണം. പിന്നെ പലചക്കത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ചെറിയ വീഡിയോയിലുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മത്തൻ്റെ ഇല താഴ്ച്ചാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം എന്താ വെള്ളത്തിലവിടെ ഇട്ട് വെച്ചിരിക്കണേ, കാരണം പൊടിയും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ലോണം വെള്ളത്തിലാക്കി അവിടെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതവിടെ വെള്ളത്തിൽ നിൽക്കട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ നേരം വെള്ളത്തിൽ വെച്ചിരിക്കണം കേട്ടോ, എന്നിട്ട് എടുക്കണുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ വൈതനങ്ങ ഉപ്പേരി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ രാത്രി എടുക്കണ രാത്രിയൊക്കത്തെ പരിപാടിയാണ് കേട്ടോ. ഇതൊക്കെ പരിചയൊക്കെ ഉള്ളതാകുമ്പോൾ പിന്നെ രാവിലെ ഒന്ന് ചൂടാക്കി എടുത്താൽ പോരെ. അപ്പോൾ വൈതനങ്ങ അവിടെ ഉപ്പേരി അയക്കണം കേട്ടോ. ഇനി അയക്ക് തൂമിച്ചാൽ ഉള്ളിയൊക്കെ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ അതാ ഞാൻ ഉള്ളിയൊക്കെ എടുത്തിക്കണ്. പിന്നെ താഴ്ച്ചല്ല എന്താ വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ അവിടെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് താഴ്ച്ചാനും കൂടി കണ്ടു കാണാൻ ഞാൻ ചെറുള്ളി എടുത്തിക്കണത്. പിന്നെ ഇതൊക്കെ ഒന്ന് തോല് പൊളിച്ച് ഇതാക്കണം. പിന്നെ നമ്മൾ എന്താ ചെറുള്ളിയും വെളുത്തുള്ളിയും തോല് പൊളിച്ചിങ്ങാണ്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടേക്ക കേട്ടോ നല്ലത്. കാരണം ഈ വെളുത്തുള്ളിയിൽ ഒരു കറുത്ത ഇതുണ്ടാവും, പൊടി പോലത്തെ സാധനം ഉണ്ടാവും കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ ആ സൈഡിൽ? ഞാൻ ഒന്ന് ശരിക്ക് കാണിച്ചു തരാം. കണ്ടോ ആ ഭാഗത്ത് ഒരു കറുത്ത പൊടി പോലത്തെ ഈ സാധനം, അത് നല്ല കേടാണ്. അപ്പോൾ കുറച്ച് നല്ലോണം വെള്ളത്തിലിട്ട് നല്ലോണം കേക്കെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വൈതനങ്ങ തൂമിക്കാനുള്ള ഉള്ളി അവിടെ അരിഞ്ഞ് നിൽക്കണം കേട്ടോ. അരിഞ്ഞ് തൂമിച്ചാൽ നിൽക്കണേ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായിരിക്കണം കേട്ടോ, രാത്രിയാണ്. അപ്പോൾ നാളെ നോമ്പാണെന്ന് അറിഞ്ഞപ്പോൾ രാത്രി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈതനം കെട്ടുങ്ങാണ്ട് ഒന്ന് ഇതൊന്ന് ചട്ടിക്ക് ഇട്ടുങ്ങാണ്ട് ഒന്ന് തൂമിച്ചെടുക്കട്ടെ. അപ്പോൾ അത് ചട്ടിക്ക് ഇട്ടുകൊണ്ട് ഒന്ന് റെഡിയാക്കി എടുത്തിക്കണം കേട്ടോ. ഇത് രാത്രിക്കൊക്കെ എടുക്കാമെന്ന് പലച്ചക്കും കൂടി എടുക്കാമെന്ന് കരുതിങ്ങാണ്ടാണ്. പിന്നെ കോഴിയുണ്ട്, അതൊന്ന് മസാല കൂട്ടി വെക്കട്ടെ. മസാല കൂട്ടി വെച്ചാൽ പിന്നെ നമ്മൾ പിന്നെ പൊളിച്ചെടുത്താൽ മതിയല്ലോ, പിന്നെ പണിയില്ലല്ലോ. അപ്പം ഞാനത് നല്ലോണം ഒന്ന് മസാല കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ കുറച്ച് പൊരിച്ചണം. പിന്നെ നാളെ നോമ്പിന് രാത്രിക്കൊക്കെ, അപ്പോൾ പിന്നെ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പൊരിച്ചാന്ന് എടുത്തതാണ് കേട്ടോ. അതാ ഞാൻ കുറച്ച് മസാലയൊക്കെ ഇതാക്കിയാണ്ട് അവിടെ വെച്ചിരിക്കണേ. അപ്പോൾ അതൊക്കെ അവിടെ പൊരിച്ച് ഇതാകുമ്പോൾ പിന്നെ ഞാനിത് താളിച്ചാൽ മാണ്ടിങ്ങാണ്ട കേട്ടോ. താളിച്ചാൽ ചെറുള്ളിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിക്കണേ. അതൊന്ന് വെളിച്ചെണ്ണയിലാട്ടോ തൂമിച്ച് ഇതാക്കണത്. എന്നിട്ട് കഞ്ഞിവെള്ളം പറഞ്ഞുകൊണ്ട് സാധാ നമ്മളെ താളിച്ചാൽ അതേപോലെ തന്നെ കേട്ടോ. ചിലവർക്ക് ഇത് അറിയാത്തതുണ്ടാവും. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളത്തേക്ക് പാർന്നു കൊടുക്കുകയാണ്. കഞ്ഞിവെള്ളം പാർന്ന് ഇനി ഈ മത്തൻ്റെ ഇല കേക്ക് ഊറ്റി അവിടെ വെച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളത്ത് കുറച്ച് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കുക. ഇത് എന്താ താളിച്ച കുറച്ച് അധികം ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. കുറച്ച് പേലച്ചൊക്കെ കുറച്ച് ഇപ്പം എടുക്കാൻ അന്തിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുമാണ് കുറച്ച് അധികം തന്നെ താളിച്ച അവിടെ വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്, ഇലക്കറികളും ഒക്കെ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇല തീക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണത്. നല്ലോണം കേക്ക് ഊറ്റി വെള്ളം പോകാൻ വേണ്ടി ഊറ്റി വെച്ചായിരുന്നു. ആ ഇല അതിക്ക് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. നോമ്പിന് പലച്ചത് സാധാരണ ഇവിടെ താളിച്ചതും ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താളിച്ചതും ഇതാ കേട്ടോ ഉണ്ടാക്കൽ. പിന്നെ ചായക്കടി അങ്ങനെയൊന്നും ചിലവിതാക്കലൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് പേലച്ചക്കത്തെ വിശേഷം കാണാം. അപ്പോൾ ഇതാ ഇപ്പോൾ പേലച്ചൊരു നാലരക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒന്ന് ഈച്ചിക്കണേ ഞങ്ങൾ. പിന്നെ ഞാൻ ചോറ് പാത്രത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിലുള്ള കുറച്ച് ചോറ്, പിന്നെ അതിലേക്കുള്ള കറിയും ഇതൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഉണ്ടാക്കിയ മത്തൻ്റെ ഇലക്കറി കേട്ടത്.
പിന്നെ വൈദ്യനെ മുപ്പേരി കോഴി പൊരിച്ചത് ചായ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കറി താളിച്ചതൊന്ന് ചൂടാക്കും കേട്ടോ, രാവിലെ താളിച്ച മാത്രമല്ല നമ്മളെല്ലാം അതും ഒന്ന് ചൂടാക്കി എടുക്കും. അപ്പം അങ്ങനെ ചൂടാക്കിയെടുത്ത് ഞങ്ങൾ ചൂട് തിന്നാൻ നിൽക്കാട്ടോ. അപ്പോൾ ഇനി റമദാൻ്റെ ഓരോരോ വിശേഷങ്ങളായിട്ട് ഞാൻ ഇന്ന് വരണ്ട നമ്മൾ വീഡിയോ ഇനി രാത്രി കയറിയിട്ടുണ്ടാവുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.